നമസ്കാരം. ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യന്റെ മനസാക്ഷി, സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നതാണ് ശരി. അവസാനം വരെ രക്ഷിച്ചെടുക്കാനാണ് നോക്കിയത്. നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ശിവശങ്കറെ പദവിയിൽ നിന്ന് മുഖ്യമന്ത്രി മാറ്റി നിർത്തിയത്. ഓരോ ദിവസവും ഓരോ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് തലങ്ങും മിലങ്ങും നടന്നു. അപ്പോഴൊന്നും പേടിച്ച പോലെ ഒരു അറസ്റ്റ് ഉണ്ടായില്ല. ഇതോടുകൂടി ശിവശങ്കറിന്റെ ആത്മവിശ്വാസം ഉയർന്നു. എന്നാലിപ്പോൾ കൃത്യം പറഞ്ഞാൽ ഇക്കഴിഞ്ഞ 24 മണിക്കൂർ ഈ 24 മണിക്കൂറിനിടെ സ്ഥിതിയാകെ മാറി. താൻ നിരീക്ഷണത്തിൽ തന്നെയാണോ എന്ന് ശിവശങ്കർ തിരിച്ചറിഞ്ഞു. അറസ്റ്റും ഈ ഘട്ടത്തിൽ ഉറപ്പായിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിനായി ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് ശിവശങ്കർ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയാണ് സമീപിച്ചത്. ED എടുത്ത കേസിൽ അറസ്റ്റിന് സാധ്യത മുന്നിലുണ്ട് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം ശിവശങ്കർ കൊച്ചിയിലെത്തി ഹൈക്കോടതി അഭിഭാഷകനെ രാജീവിനെ സമീപിച്ച് നിയമോപദേശം തേടിയിരുന്നു. കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന സ്വപ്ന സുരേഷിനെതിരായ കേസിൽ ശിവശങ്കറിന്റെ ഇടപെടൽ എത്രത്തോളമുണ്ട് എന്ന് വ്യക്തത വരുത്തേണ്ടതിനാൽ ഹാജരാകാൻ തന്നെയാണ് ശിവശങ്കറിനോട് ED ആവശ്യപ്പെട്ടത്. ഡിജിറ്റൽ തെളിവുകൾ ഉപയോഗിച്ചാണ് ED ചോദ്യം ചെയ്യലിന് ഒരുങ്ങിയിരിക്കുന്നത്. 2016 മുതലുള്ള യാത്രാരേഖകൾ ഹാജരാക്കാനും എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളിലേക്കും സ്വപ്നയും ഒത്ത് ശിവശങ്കർ പോയിട്ടുണ്ട്. ഇതെല്ലാം തെളിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ED കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശിവശങ്കർ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിക്കുന്നത്. ED തന്നെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ് എന്നും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഭയം തന്നെയാണ്. താനും ചാർട്ടേഡ് അക്കൗണ്ടന്റും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ കേസിലെ തെളിവായി ED റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു എന്നാണ് വാദം. എന്നാൽ സ്വർണ്ണക്കടത്തുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. എന്നാൽ ഈ വാദങ്ങളൊന്നും നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ ED തെളിവുകൾക്ക് മുന്നിൽ നിൽക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കോൺസുലേറ്റിലെ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് സ്വപ്ന സുരേഷിനെ പരിചയപ്പെടുന്നത്. ആ പരിചയം പിന്നീട് സൗഹൃദത്തിലെത്തി. സ്വപ്നയുടെ കുടുംബാംഗങ്ങളുടെ പല ചടങ്ങുകളിലും പോയിട്ടുണ്ട്. പരസ്പരം സമ്മാനങ്ങൾ നൽകി. UAE ഭരണാധികാരി സ്വപ്നയ്ക്ക് ടിപ്പായി നൽകിയ പണം ലോക്കറിൽ വയ്ക്കാൻ സ്വപ്ന തന്നെയാണ് തന്റെ സഹായം തേടിയത്. ഇക്കാര്യങ്ങളെല്ലാം ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി സംസാരിച്ചു. എന്നാൽ ഇതിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് വ്യാഖ്യാനിക്കാനാണ് ED ശ്രമിക്കുന്നത് എന്നും ജാമ്യാപേക്ഷയിലൂടെ ശിവശങ്കർ വാദിക്കുന്നുണ്ട്. ഈ വാദങ്ങൾ തന്നെയാണ് ചോദ്യം ചെയ്യലിലും അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴും ശിവശങ്കർ ഉന്നയിക്കാൻ സാധ്യത. കസ്റ്റംസ് അന്വേഷണ സംഘവും ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് തയ്യാറെടുക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി വിളിപ്പിക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. താൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതിനാൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നില്ല എന്ന നിലപാടിലായിരുന്നു ശിവശങ്കർ ഇതുവരെയും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളാകെ മാറുന്നു. ഇതിനു മുൻപ് NIA ഓഫീസിൽ ഹാജരാകാൻ എത്തിയപ്പോൾ ഇതേ അഭിഭാഷകനെ തന്നെ കാണാൻ ശ്രമിച്ചുവെങ്കിലും മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെട്ടതിനാൽ ശ്രമം ഉപേക്ഷിച്ച് മടങ്ങി. കസ്റ്റംസ് ഇന്നലെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നീട് വന്നാൽ മതി എന്ന് വ്യക്തമാക്കി. കൂടുതൽ തെളിവ് ശേഖരണത്തിന് വേണ്ടിയാണ് കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത്. കസ്റ്റംസ് ചോദ്യം ചെയ്യലിന് അല്പം കൂടി സമയം അനുവദിച്ചത്. പലപ്പോഴും ശിവശങ്കർ ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ്. എന്നാൽ കൃത്യമായ തെളിവുകളുമായി അന്വേഷണ സംഘം വിശദീകരിക്കുമ്പോൾ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും ശിവശങ്കറിന്. ഈ രീതിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പിന്തുടരുന്നത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന മുറയ്ക്ക് അറസ്റ്റ് ഉറപ്പാകും. അത് ശിവശങ്കറും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ എന്ന പേരിൽ നടക്കുന്നത്.